Hi friends, welcome to my channel. Appo innu nammal oru bottle craft aayittana vannirikkune. Appo ele ubayogichirulla bottle craft aayittu adu. Idukku nammal parambil ishtam pole kaanunna eleyaanallo. Appo idella vera nalla shape okkale ele undengi aa use cheyatto. Yan p ele use cheyidittana cheyyune. Nalla bangi inda ele inde shape okkaanunnattu adungondana adu eduthirikkune. Ini nammal bottle paint adikkana. Adinayittu yan white acrylicum blue acrylicum koodi mix cheyidiyana. Oru light blue kittanayittu. Now, you can use this color. Now, we will use this bottle. This paint. If you are watching my channel, subscribe to my channel. Subscribe to my channel. If you are watching this video, like, comment, share. പിന്നെ എല്ലാവരും ഒന്ന് ആ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക കാരണം ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇതേപോലെ തന്നെ ബോട്ടിൽ ഫുള്ളായിട്ട് ഈ ബ്ലൂ കളർ കൊടുക്കണം രണ്ട് കോട്ട് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ആ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ചില ഒരു കോട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും ഇതുപോലെ കൊടുക്കുക അതിൻ്റെ ഇപ്പം സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് പെയിൻ്റ് ചെയ്താലും മതി അപ്പം ഞാൻ ഫുള്ളും പെയിൻ്റ് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ ബോട്ടിൽ രണ്ട് തൊട്ട് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ കയ്യിലൊക്കെ പറ്റുന്നുണ്ട് അടില്ല അതുപോലെ അപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ട് എടുക്കുക എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് കിട്ടുള്ളൂ അപ്പം കുറച്ചും കൂടി ഉണങ്ങാനുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം എടുത്തു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഉണങ്ങിയിട്ട് എടുക്കുക ഇനി നമുക്ക് ഈ ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇന്ന് നല്ല ഷേപ്പുള്ള ഇല നോക്കിയെടുക്കുക ഈ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കീറിൽ വന്ന് അങ്ങനത്തെ ഇലയൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു ഭംഗിയുള്ള ഇല നോക്കിയിട്ട് എടുക്കുക കാരണം ബോട്ടിൽ ഒട്ടിക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കിയെടുക്കുക ഇനി നമുക്ക് ഇലയ്ക്ക് പെയിൻറ് എടുക്കാനായിട്ട് ഞാനിവിടെ ആക്രിലിക്ക് തന്നെ പേൾ മെറ്റാലിക് കളറിൽ സിൽവർ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ആ ഇലയിലൊക്കെ കൊടുക്കാം നല്ലൊരു ഇല നോക്കിയെടുത്തിട്ട് അതിനകത്ത് ഫുള്ളായിട്ട് ഈ പെയിൻറ് കൊടുക്കുക നല്ല കട്ടിക്കൊന്നും കൊടുക്കണ്ട കുറച്ച് ഒരു കട്ടി കുറഞ്ഞ രീതിയിൽ കൊടുത്താൽ മതി ഒരു കോട്ടൊക്കെ അടിച്ചാൽ മതി കേട്ടോ അത്യാവശ്യം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണത് നമ്മൾ ബ്ലൂയിൽ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കുക അപ്പോൾ ആ ഇലേൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ നല്ല ഇലേൻ്റെ ഒരു ഷേപ്പ് കറക്റ്റ് നമുക്ക് ബോട്ടിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കുക നമുക്കിത് ബോട്ടിലിൽ ഒട്ടിച്ച് കൊടുക്കണം അങ്ങനെ അപ്പോൾ ഗമ്മൊന്നും ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഈ പെയിൻ്റ് അടിക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാലേ അതിനകത്ത് ഒട്ടി പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അപ്പോഴേ നമുക്ക് കറക്റ്റ് അല്ലെ അതിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം വലിച്ചങ്ങ് ഒട്ടിക്കുക നന്നായിട്ട് ഇപ്പോൾ ഇത് ബോട്ടിലിൽ അത്യാവശ്യം ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും നമുക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേണിൽ ഒട്ടിച്ച് കൊടുക്കുക ഞാൻ അപ്പോൾ ഇതാ ഫ്രണ്ടിലൊരു മൂന്നെണ്ണം ബാക്കിൽ അതേപോലെ ഒരു നാലെണ്ണം ആയിട്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സൈഡിലൊന്നും ഇല്ലാതായിട്ട് ഒട്ടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലാക്ക് ആക്രിലിക് കളറാണ് കൊടുക്കേണ്ടത് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ കൊടുക്കണം കേട്ടോ ബ്ലാക്ക് ആക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഫുള്ളായിട്ട് ബോട്ടിൽ മുഴുവൻ കൊടുക്കുക ഞാൻ ഇപ്പോൾ സ്പോഞ്ച് ഉപയോഗിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കുക കാരണം ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ആ ഇലേൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് നമുക്ക് ആ ഇലേൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടില്ല അതുകൊണ്ട് ബ്രഷ് ഉപയോഗിക്കാതെ സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്യുക അപ്പോൾ കറക്റ്റ് നല്ലൊരു ഷേപ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും ബ്ലാക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഇലേൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോഴേ നമുക്ക് ആ ഇലേൻ്റെ ഒരു ഷേപ്പൊക്കെ കറക്റ്റ് കിട്ടുള്ളൂ ഇതേപോലെ തന്നെ ചെയ്യാം
ഇനിയിപ്പോൾ ഈ ബ്ലാക്കിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാക്കാം, നല്ല ഭംഗിയായിരിക്കും. വേറെ ഇലയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുള്ള ഇലയൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. നമുക്കത് ബോട്ടിൽ മുഴുവനായിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ബോട്ടിൽ ഫുള്ളും പെയിൻറ്റ് അടിച്ചിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ആ ഇലയൊക്കെ കാണുന്നുണ്ട് ശരിക്കും, നമുക്ക് അത് പറിച്ചെടുക്കാനുള്ളതാണ് ഇല. നല്ലൊരു ക്ലിയറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബോട്ടിലിൻ്റെ മേലെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒരു ഉളൻ ത്രെഡ് ചുറ്റി കൊടുക്കാം. ഞാൻ ലൈറ്റ് ബ്ലൂ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആദ്യ നമ്മൾ നൂല് ചുറ്റുന്നതിൻ്റെ ഫസ്റ്റ് ഒന്ന് ഫെവിക്കോൾ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് വെച്ചാൽ കേട്ടോ, കറക്റ്റ് ആയി നിന്നോളും, പറഞ്ഞു വരത്തൊന്നുമില്ല. അപ്പോൾ ആദ്യം കുറച്ച് കട്ടിക്ക് തന്നെ ഫെവിക്കോൾ വെക്കുക, എന്നാലേ അത് അവിടെ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുള്ളൂ. നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഗം അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല, കറക്റ്റാണ്, കുറച്ച് വിടവൊന്നുമില്ലാതെ ചുറ്റി കൊടുക്കുക. നമുക്ക് ആ കുറച്ച് വരെ ചുറ്റി ചെയ്തിട്ട്, ഫുള്ളായിട്ട് വേണ്ട, കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി ചുറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനു പകരം നിങ്ങൾക്ക് വേറെ റിബണോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അവിടെ ഒന്നും ഗം അപ്ലൈ ചെയ്യുന്നില്ല, ലാസ്റ്റ് മാത്രം ഒന്ന് ഗം വെച്ചെടുക്കുന്നേ ഉള്ളൂ. നമുക്കവിടെ ഗം വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക, എന്നാലേ പറഞ്ഞു വരാതിരിക്കുള്ളൂ. ഇപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇലയൊക്കൊന്ന് പറിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് പതിയെ വേണം പറിക്കാൻ, സ്പീഡിലൊന്നും പറിക്കരുത്. അതേപോലെ ബോട്ടിൽ ബ്ലാക്ക് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം പറിക്കുക, അല്ലെങ്കിൽ അവിടത്തേക്ക് സ്പ്രെഡായി പോകും, അപ്പോൾ ഇലേൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ കണ്ടില്ല, കറക്റ്റായി ഒരു ഇലേൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം പറിച്ചെടുക്കാം. അതുപോലെ തന്നെ പറിച്ചെടുക്കുക. ഇത് വളരെ എളുപ്പമുള്ളൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ആയിട്ട്, ഇതിന് പെയിൻറ്റ് ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.